ഒന്ന് മരത്തിൻ്റെ ചോട്ടിൽ പോയാലോ അല്ലെങ്കിൽ ആ മരത്തിൻ്റെ കാറ്റേറ്റാലോ ചെയ്താൽ ചൊറിയുകയും അതുപോലെ തിണർക്കുകയൊക്കെ ചെയ്യുന്നൊരു മരമുണ്ട്. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും ആ മരത്തിനെ കുറിച്ച്. മരങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും ഭീകരതയോടെ നോക്കുന്ന ഒരു പേരാണത്. അതിൻ്റെ പേര് ചേരു എന്നാണ്, ചേരുമരം. നാട്ടിൻപുറങ്ങളിലൊക്കെ ആ മരങ്ങൾ ചിലപ്പോൾ കണ്ടേക്കും നമ്മൾ, അല്ലെങ്കിൽ കാവുകളിൽ ഉണ്ടാവും. ഇവിടെയൊക്കെയാണ് ഇത് വളരുന്നത്. ഇതിന് അലക്കുചേര്, കരിഞ്ചേര് അങ്ങനെയൊക്കെ പറയും. ഏത് വേനലിലാണെങ്കിലും ശരിയാണ്, ഇത് നന്നായിട്ട് തഴച്ചു വളരും. ഇതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. പൈശാചിക ശക്തിനെ ആകർഷിക്കും എന്നാണ് പറയണത്. അതുപോലെ തന്നെ ഇത് വീണ്ടെടുത്ത് നട്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി വീട്ടിലേക്ക് വരും, അങ്ങനെയും ഒരു വിശ്വാസമുണ്ട്. അത് പലവിധ ആപത്തുകൾക്കും വഴിവെക്കും എന്നൊരു പേടിയുമുണ്ട് ആളുകൾക്ക്. ചേറിൻ്റെ അടുത്ത് പോയാലോ അല്ലെങ്കിൽ അതിൻ്റെ കാറ്റേറ്റാൽ പോലും ചില ആളുകൾക്ക് ചൊറിച്ചിലുണ്ടാവും. അതിലുപരി ഇത് തിണർത്തിട്ട് കുമിളകളായിട്ടൊക്കെ ഇങ്ങനെ മാറും. ചേര് മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന പാൽക്കറ വീണ് കഴിഞ്ഞാൽ ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും, അവർ പേടിയാണ് ഈ ചേര് മുറിക്കാൻ തന്നെ. അപ്പോൾ മുറിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വീഴുന്ന ഈ പാൽക്കറ നമുക്ക് പൊള്ളലുണ്ടാക്കും. അതുകൊണ്ട് ചേരൊന്നും മുറിക്കാനൊന്നും ആരും തയ്യാറാവില്ല. ചേരാണെന്ന് പറയുമ്പോൾ തന്നെ ഓടും. പണ്ടുകാലത്ത് ഈ ക്ഷുദ്രപ്രയോഗങ്ങൾക്ക് ഈ മരം, നമ്മുടെ ചേര് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെ ചേരുമരം വീടിൻ്റെ അയൽവക്കത്ത് പോലും നടൂല. അങ്ങനെയാണ് പണ്ടുകാലം മുതലേ നമ്മുടെ നാട്ടിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തിങ്ങനെ പോണത്. ചേരുമരത്തിൻ്റെ ഇല പശുക്കളൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ പശുക്കൾ കഴിച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഉടനെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും. അധികം അന്ന് തന്നെ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കും. അതിന് ഒരു ഉന്മേഷക്കുറവ്, പിന്നെ അനങ്ങാതെ നിൽക്കും അത്. ഇതതിൻ്റെ ലക്ഷണം അതാണ്, അയവിറക്കാത്ത പോലെയൊക്കെ നന്നായിട്ട് വെറുതെ നിൽക്കും അത്. പിന്നെ അതിന് നടത്തത്തിനും ഒരു വ്യത്യാസം വരും. വിറക്കും, വായിൽ നിന്ന് ഇങ്ങനെ ഉമിനീരിങ്ങനെ ഒലിച്ചുണ്ട് ഇരിക്കും, അങ്ങനെയൊക്കെ അതിലുണ്ടാവും. അങ്ങനെ നിന്ന് 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 അത് മരണപ്പെടുകയും ചെയ്യും. ചെറിയ രീതിയിലുള്ള ഇലയൊക്കെയാണ് കഴിച്ചേക്കണമെങ്കിൽ അത് എണീക്കാതെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ, തീറ്റ കഴിക്കാതെയൊക്കെ കാണുമ്പോൾ നമുക്ക് മരുന്നിന് കൊണ്ടുപോയാൽ, മരുന്ന് കൊടുക്കുകയാണെങ്കിൽ അത് മാറും. ഇതിന് മറുമരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് ഏറ്റവും വലിയ രസമുള്ളൊരു കാര്യം. സാധാരണ രീതിയിൽ താന്നിക്കയുടെ അല്ലെങ്കിൽ പാച്ചുവറ്റിയുടെ തൊലി ഇത് കഷായം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തൽക്കാല ആശ്വാസം കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ ശരീരത്തിൽ ഇതുകൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ രക്തചന്ദനം പുരട്ടിക്കഴിഞ്ഞാൽ മാറുമെന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടി നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ കാറ്റേറ്റാലൊക്കെ ഉണ്ടാകുന്നത് വലിയ പ്രശ്നമാണ്, ചൊറിച്ചിലുണ്ടാകുന്നത്. അങ്ങനെ പല സ്ഥലത്തും പല പല കഥകളും ഇതിന് ഇങ്ങനെ ഈ ഇതെന്തുകൊണ്ടാണെന്നുള്ള രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഇത് ഒരുതരം അലർജി ഉണ്ടാക്കുന്ന രീതിയിൽ ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ആൽക്കലോയിഡ് നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ചാൽ, ഏതെങ്കിലും ഇതിൽ വന്നു കഴിഞ്ഞാലാണ് ഇത് ചൊറിച്ചിലുണ്ടാകുന്നത്. ഇതുകൊണ്ട് നിരവധി രക്താർബുദത്തിന് വരെയുള്ള മരുന്നുകൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് മരുന്നുകൾ ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ചേരുമരം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വലിയ പേടിപ്പെടുത്തുന്ന മരമൊന്നുമല്ല. പക്ഷേ അത് ചില ആളുകളിൽ അലർജി ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള ഒരു മരമാണ്. ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.